തോന്നക്കൽ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ താക്കോൽദാന ചടങ്ങ് നടന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ സുധീനയ്ക്ക് താക്കോൽ കൈമാറി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വിദ്യാർത്ഥികൾ എൻഎസ്എസിന്റെ മുൻകൈയിൽ നടത്തിയ പ്രവർത്തനം മറ്റേതൊരു സ്ഥാപനത്തിനും ഏറ്റെടുക്കാവുന്നതാണ്. ഞാൻ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന നാളുകളിൽ സ്കൗട്ടിൻ്റെയും NSS NCC എല്ലാം വോളണ്ടിയർ ആയിരുന്നതുകൊണ്ട് അന്നും ഇന്നും ഇന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിൽ നല്ല സേവന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നതിൽ NSS പ്രോഗ്രാം ഓഫീസേഴ്സ് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ഞാൻ മന്ത്രി ആയതിനു ശേഷം തന്നെ നിരവധി പരിപാടികൾ NSS പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ട്. അവരുടെ ക്യാമ്പ്, 3 ദിവസത്തെ ക്യാമ്പ്, 5 ദിവസത്തെ, 7 ദിവസത്തെ ക്യാമ്പ്, ഇതിലെല്ലാം പങ്കെടുക്കുകയുണ്ട്. സമൂഹത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള മറ്റു പലരും ആ പ്രവർത്തനങ്ങളിലേക്ക് വരാതെ മാറി നിൽക്കുമ്പോൾ ആ പ്രവൃത്തി ഏറ്റെടുത്ത് വിജയകരമാക്കുന്ന നിരവധി അനുഭവങ്ങൾ കേരളത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ പറയാൻ കഴിയും. വലിയ പരസ്യവും വലിയ വാർത്തകളായി വരാത്തതുകൊണ്ട് അതൊന്നും തന്നെ നേരാവണ്ണം ആളുകൾ അറിയുന്നില്ലെന്നുള്ളതാണ് വസ്തുത. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് വിവാദങ്ങൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ, സത്കർമ്മങ്ങൾക്ക് അധികം പ്രാധാന്യമില്ലാത്ത ഒരു രീതിയാണ് ഈ അടുത്ത നാൾ കണ്ടുവരുന്നത്. അത് ഏത് കാര്യത്തിലാണ്? ഈ വിഷയത്തിൽ മാത്രം, ഏത് വിഷയത്തിലാണ്? നമ്മുടെ വിദ്യാർത്ഥികളുടെ, വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കോളേജ് അന്തരീക്ഷത്തിൻ്റെ വളരെ നോമിനലായിട്ടുള്ള കുട്ടികൾ കാണിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളെയാണ് പുറത്ത് ആളുകൾ അറിയുന്നത്. എന്നാൽ കോളേജ് അന്തരീക്ഷത്തിനകത്ത് നടക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ വളരെ അപൂർവമായിട്ടേ പുറത്തറിയാറുള്ളൂ. എ ജെ കോളേജിനെ സംബന്ധിച്ച് ഒരുപാട് മാതൃകകൾ എനിക്ക് അൻവർ ഷെയും അതുപോലെ നമ്മുടെ MLA പറയുമ്പോൾ എനിക്കറിയാം. ഞാനൊരു പൊതുപ്രവർത്തകനായിരുന്നതുകൊണ്ട് ആ കോളേജ് അന്തരീക്ഷത്തെ സംബന്ധിച്ചും മാനേജ്മെൻറ്റിൻ്റെ ഇടപെടലുകളെക്കുറിച്ചും അവരുടെ സമീപനത്തെക്കുറിച്ചെല്ലാം നല്ല വാക്കുകളാണ് എപ്പോഴും കേട്ടിട്ടുള്ളത്. നിർദ്ധനരായ കുട്ടികളുടെ ഫീസ് ഇളവ് ചെയ്ത് കൊടുത്ത് പഠിപ്പിക്കുന്നതിലടക്കം ശ്രദ്ധേയമായിട്ടുള്ള പ്രിൻസിപ്പാളിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഏറ്റെടുത്തിരിക്കുന്ന ഈ പ്രവൃത്തി ശ്രീമതി സുനിതയ്ക്ക് കുടുംബത്തിനും ഞാൻ നേരത്തെ താക്കോൽ കൈമാറുകയുണ്ടായി. 8 ലക്ഷം രൂപ, 8 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ തുകയാണ്. ഈ നാട്ടിൻപുറത്ത് നമ്മൾ പറയും പോലെ ഈ തേനീച്ച തേൻ നുകർന്നു കൊണ്ടുവരുന്നത് പോലെ സ്വരൂപിച്ചെടുത്തതാണ് അല്ലേ. ഓരോ ചില്ലി പൈസയ്ക്കും വലിയ വിലയാണ്. വിശേഷിച്ച് കുട്ടികളുടെ പൈസയ്ക്ക് വലിയ വിലയാണ് അത്. അത് ആ രീതിയിൽ അത് കളക്ട് ചെയ്തെടുത്തെങ്കിൽ, കാരണം അവർക്ക് ഫീസ് അടയ്ക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ചായ കുടിക്കാനോ കൊടുക്കുന്ന പൈസ ആയിരിക്കുമല്ലോ കൊടുക്കുന്നവർ സേവ് ചെയ്ത്. അപ്പം അങ്ങനെ സേവ് ചെയ്ത് ഒരു വലിയ സംരംഭത്തിൻ്റെ പങ്കാളികളാക്കി ആ സംരംഭം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ചിറയൻകീഴ് MLA വി ശശി അധ്യക്ഷനായി, പ്രിൻസിപ്പൽ പ്രൊഫസർ KY മുഹമ്മദ് കുഞ്ഞ്, NSS സംസ്ഥാന ലൈസൺ ഓഫീസർ ഡോക്ടർ അൻസർ RN, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ നോഹാലാജ്, മംഗലാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാവി, വാർഡ് മെമ്പർ BC അജയരാജ്, PTA പ്രസിഡന്റ് ML രവി, NSS പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് ആസിഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.